അല്ലാന്റെ റസൂല് പറഞ്ഞു, സഹാബ മരിച്ചുപോയ മനുഷ്യന് മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഗുണം ചെയ്യാറുള്ളൂ. ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാ, ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, ഈ വഴുത് പറയുന്ന ഞാനെങ്ങാണ് മരിച്ചുപോയാ എന്റെ ആറടി മണ്ണിനകത്ത് എനിക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം അള്ളാഹു തന്ന ആയുസിലു ഞാൻ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങളാണ്. രണ്ടാമതായിട്ട് പ്രവാചകം പറഞ്ഞു, ഞാൻ ചെയ്ത സദഖകൾ ഉണ്ടല്ലോ, ഞാൻ ചെയ്ത ജാരിയായ സദഖകൾ ഉണ്ടല്ലോ, അത് മരണപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന് ഗുണം ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് മക്കളുടെ വില മനസ്സിലാകണമെങ്കിൽ, മക്കളുടെ മഹത്വം മനസ്സിലാകണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബ ഒരു മനുഷ്യന് മരിച്ചുപോയാ അവന് പ്രയോജനം ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം ിയുമോ സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവളെ മക്കളുടെ മഹത്വം മനസ്സിലാകാൻ, അല്ലാഹുവേ മക്കളുടെ മഹത്വം മനസ്സിലാകാൻ ഖുർആൻ ഓതണ്ട, ആയത്തുകൾ പറയണ്ട, ചരിത്രങ്ങൾ പറയണ്ട, വഴുതുകൾ പറയണ്ട, ഈ ഒരേ ഒരു ഹദീസ് മതി. അല്ലാന്റെ റസൂല് പറയുകയാ, മരിച്ചുപോയ ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് പ്രയോജനം ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം അവന്റെ മക്കളാണ്. എങ്ങനെയുള്ള മക്കള്? എങ്ങനെയുള്ള മക്കള്? എന്റെ പ്രിയമുള്ളവരെ, സ്വാലിഹായ മക്കളല്ല, നമ്മുടെ ഇടയിൽ സ്വാലിഹായ എത്രയോ മക്കളുണ്ട്. അവര് നമസ്കരിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, വഴുത് പറയാറുണ്ട്, വഴുത് കേൾക്കാറുണ്ട്, ഏത് നല്ല കാര്യത്തിനും അവര് മുമ്പിൽ നിൽക്കുന്നവരാ. അള്ളാഹുവേ ഹജ്ജ് ചെയ്തവരുണ്ട്, ഉംറ ചെയ്തവരുണ്ട്, എല്ലാ നല്ല കാര്യത്തിനും അവര് മുമ്പിൽ നിൽക്കും. പക്ഷേ വാപ്പ എങ്ങാണം മരിച്ചുപോയാ, ഉമ്മ എങ്ങാണം മരിച്ചുപോയാ, അവരെ പള്ളി ിൽ ആറടി മണ്ണിനകത്ത് ഇറക്കി വെച്ചാ പടച്ചവനെ പിന്നെ അവിടേക്ക് പോയി തിരിഞ്ഞു നോക്കാത്ത മക്കളുണ്ടല്ലോ. മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ഒന്നുമില്ലെന്ന് ചിന്തിക്കുന്ന എത്രയോ മുസ്ലിമീങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള മക്കളെ കിട്ടിയിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കള്, സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കള് അല്ലാഹുവേ അത് പ്രയോജനം ചെയ്യുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്വാലിഹായ മക്കളാരാ? വെറുതെ കിട്ടുമോ? ദുആ ചെയ്തത് കൊണ്ട്, എന്റെ പ്രിയമുള്ളവരെ ആഗ്രഹിച്ചത് കൊണ്ട് ഈ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ നമുക്ക് കിട്ടണമെന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു മകനെ കുറിച്ച് പറഞ്ഞു തരികയാ, പാതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പെങ്ങന്മാരോട് സ്വന്തം മക്കളെ എങ്ങനെ വളർത്തണമെന്നറിയുമോ? ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കൾ നിനക്ക് വേണോ? അല്ലാഹുവേ നിന്നെ നല്ല രീതിയിൽ നോക്കുന്ന, പ്രായമാകുന്ന കാലത്ത് നിനക്ക് താങ്ങും തണലുമാകുന്ന, മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ ചാരത്ത് വന്നിട്ടില്ല എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുന്ന, നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ അടുക്കലിരുന്ന് ഖുർആൻ ഓതുന്ന, പടച്ചവനെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്ന സമയത്ത് എന്റെ വാപ്പാന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കാ, എന്റെ ഉമ്മയുടെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളുടെ തലയെടുത്ത് കയ്യിലേക്ക് വെച്ചിട്ട് കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കൊണ്ട് മാതാപിതാക്കളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്വാലിഹായ സന്താനം നിനക്ക് വേണോ? എന്റെ പ്രിയമുള്ളവര്, പള്ളിക്കകത്ത് മയ്യത്ത് കൊണ്ട് വെക്കുന്ന സമയത്ത് പള്ളിയിലെ ഇമാമിന്റെ കൈ പിടിച്ചിട്ട് ഉസ്താദേ ഇതെന്റെ വാപ്പയാ, ഇതെന്റെ ഉമ്മയാ, അവരുടെ മയ്യത്തിന്റെ ഇമാമത്തായി ഞാൻ നിൽക്കുമെന്ന് പറയുന്ന ഒരു സന്താനം നിനക്ക് വേണോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആറടി മണ്ണിനകത്ത് നിന്റെ മയ്യത്തിറക്കി വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഞാൻ വരില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് എന്റെ ഉമ്മാനെ ഒറ്റക്കിട്ടിട്ട് വരാറ്, എന്റെ വാപ്പാനെ ഇരുട്ടിറക്കകത്ത് കൊണ്ടുവന്ന് ആറടി മണ്ണിനകത്ത് വന്ന് കുഴിച്ചിട്ടിട്ട് എനിക്ക് വരാ മനസ്സില്ല, എന്റെ ഉപ്പാനയും ഉമ്മാനയും ഇട്ടിട്ട് വരാ മനസ്സില്ലെന്ന് പറഞ്ഞ് ഖബറിന്റെ ചാരത്ത് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നിന്ന് സ്വന്തമായി കരഞ്ഞു ദുആ ചെയ്യുന്ന ഒരു സ്വാലിഹായ സന്താനം വേണോ പിങ്ങളെ? നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടത്തിൽ അള്ളാഹു സ്വർഗത്തിൽ പോകാൻ അനുവാദം കൊടുക്കുമ്പോ പടച്ചവനെ ഞാൻ പോകും
പോകില്ല പടച്ചവന്, എന്റെ ഉപ്പയില്ലാതെ എന്റെ ഉമ്മയില്ലാതെ എനിക്കെന്തിനാ പടച്ചവനെ സ്വർഗം, എന്റെ മാതാപിതാക്കളില്ലാതെ ഞാൻ പോകില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നാളെ പടച്ചവന്റെ സ്വർഗത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്ന സ്വാലിഹായ സന്താനം വേണോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നിന്റെ കണ്ണിന് കുളിർമയാകുന്ന സ്വാലിഹായ സന്താനം നിനക്ക് വേണോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ ഒരു മകനെ കുറിച്ച് പറഞ്ഞു തരികയാ, ആ മകന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് വാപ്പയും ഉമ്മയും അത്ഭുതപ്പെട്ടു പോയി. ആ പൊന്നുമോന്റെ പ്രവർത്തനം കണ്ടിട്ട് വാപ്പയും ഉമ്മയും പോലും അത്ഭുതപ്പെട്ടു പോയി. ഏതാണ് ആ പൊന്നുമോനെന്നറിയുമോ? മഹാനായ ഇസ്മായിൽ നബി അലൈഹി സലാം, ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെയും ഹജറാ ബീവി റളിയല്ലാഹു തആലാ അൻഹയുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹി സലാം. എന്റെ പ്രിയമുള്ളവരെ, ആരാ ഇസ്മായിൽ നബി? ആരാ അല്ലാഹുവേ പടച്ചവനെ ഇസ്മായിൽ നബി അലൈഹി സലാം. അതാ ഹാജറാ ബീവി റളിയല്ലാഹു തആലാ അൻഹ പ്രസവിക്കുകയാണ്, ഒരു പൊന്നുമോനെ പ്രസവിച്ചു, അവൻ ഇസ്മായിൽ എന്ന് പേരിടുകയാണ്. അതാ ഒരു ദിവസം പ്രസവിച്ച് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ ചാരത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സലാം കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഹാജറാ യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുക്ക് ഹാജറാ. പ്രസവിച്ച് കിടക്കുന്ന ഭാര്യ ചോര കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഭർത്താവ് പറഞ്ഞു, ഒരുങ്ങാൻ ഒരു യാത്രയ്ക്ക് പോകാനാ. ആ ഭാര്യ ചോദിച്ചില്ല എവിടേക്കാണ് പോകുന്നത്, എങ്ങോട്ടാണെന്ന് ചോദിച്ചില്ല. ഭർത്താവ് ഒരുങ്ങാൻ പറഞ്ഞു, അവൾ ഒരുങ്ങുകയാണ്. എന്നിട്ട് തന്റെ ചോര കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും എല്ലാ വർഷവും കേൾക്കുന്ന ചരിത്രമാ, ഇബ്രാഹിം നബി അലൈഹി സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹാജറാ ബീവിയെയും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹി സലാം രണ്ടുപേരെ കൊണ്ടുവന്ന് സഫാ മർവ എന്ന് പറയുന്ന രണ്ട് മലകൾക്കിടയിൽ പടച്ചവനെ മനുഷ്യൻ പോയിട്ടൊരു പറവ് പോലുമില്ലാത്ത ആ മരുഭൂമിയിൽ കൊണ്ടുവന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെയും ഭാര്യയും ഇറക്കി നിർത്തുകയാണ്. കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള കാരക്കയും എടുത്തു കൊടുത്തു. എന്നിട്ട് അല്ലാഹു ഇബ്രാഹിം നബി സലാം പറഞ്ഞിട്ട് നടന്നു പോവുകയാ. ഹാജറാ ബീവി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭൂമിയിൽ ഇറക്കി വിട്ടിട്ട് തിരിഞ്ഞു പോകുമ്പോ അതാ ഹാജറാ ബീവി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അവസാനം തന്റെ ഭർത്താവ് മിണ്ടാതെ പോകുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, നബിയേ, ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ നിങ്ങളുടെ തീരുമാനമാണോ? ഇബ്രാഹിം നബി തിരിച്ചു നിന്നിട്ട് പറഞ്ഞു, ഹാജറാ, ഇത് പടച്ചെറുപ്പിന്റെ തീരുമാനമാണ് ഹാജറാ. ആ സമയത്ത് ആരാരുമില്ലാത്ത മരുഭൂമിയുടെ ിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട ചോര കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ പ്രിയപ്പെട്ട ഭാര്യ ചിരിക്കുന്ന മുഖത്തോട് തന്നെ ഒറ്റക്കാക്കി എട്ട് മടങ്ങി പോകുന്ന ഭർത്താവിനോട് അവിടെ നിന്ന് പറഞ്ഞു, ഹസ്ബുനല്ലാ, നബിയേ ധൈര്യമായി പൊക്കോ, നബിയേ എന്റെയും മകന്റെയും കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമറിയാം, കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി മടങ്ങി വരുന്നത് തന്റെ പ്രിയപ്പെട്ട മകന്റെ അടുക്കലേക്ക്. കൊല്ലങ്ങൾ കഴിഞ്ഞ മടങ്ങി വരികയാ. മകനോട് വല്ലാത്ത സ്നേഹമാ, മകനോട് വല്ലാത്ത സ്നേഹമാ. ഇബ്രാഹിം നബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഇസ്മായിൽ എന്ന പൊന്നുമോന് കളിച്ച് ചിരിച്ച് നടക്കുകയാണ്. ഒരു ദിവസം രാവിലെ കളിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്മായിൽ എന്ന 10 വയസ്സിന്റെ താഴെപ്രായമുള്ള പൊന്നുമോൻ അവന്റെ അടുക്കലേക്ക് വാപ്പ വന്നിട്ട് പറയുന്നു, മോനെ, അല്ലാഹു നിന്നെ അറുത്തു കൊടുക്കാ പറഞ്ഞിരിക്കുകയാ. മോനെ, നിന്നെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. എന്റെ പൊന്നുമോന്റെ അഭിപ്രായം എന്താ? പടച്ചവനെ, ആ 10 വയസ്സിന്റെ താഴെപ്രായമുള്ള പൊന്നുമോന്റെ മറുപടി കേട്ടിട്ട് ഇബ്രാഹിം നബിയുടെ കണ്ണ് നിറഞ്ഞു പോയി. അതാ പൊന്നുമോന് വാപ്പയോട് പറയുകയാ, ഇഫ്അൽ മാ തുഅ്മർ സതജ്ദുനീ ഇൻഷാ അല്ലാ.
അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു വാപ്പാ, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കു വാപ്പാ, വിധിയുണ്ടെങ്കിൽ നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാണോ. അല്ലാഹുവേ തന്റെ വാപ്പയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ്, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന അറുക്കുന്നതിന് വേണ്ടി വാപ്പ തയ്യാറെടുക്കുമ്പോ ആ 10 വയസ്സുകാരൻ തന്റെ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉപ്പാ എനിക്ക് 4 കാര്യങ്ങൾ പറയാനുണ്ട്, ഒരു 4 വസിയ്യത്ത് എന്റെ വാപ്പയോട് എനിക്ക് പറയാനുണ്ട്. ഇബ്രാഹിം നബി അത്ഭുതത്തോട് ചോദിച്ചു, എന്തേ പൊന്നുമോനെ? അവിടെ ഒന്നാമതായി പറയുന്ന ഉപ്പാ, എന്നെ കമഴ്ത്തി കടത്തിയിട്ടേ അറുക്കാൻ പാടുള്ളൂ. അതാ പൊന്നാര മകന് വാപ്പയോട് പറയുകയാണ്, അറുക്കുന്ന സമയം എന്റെ മുഖം തിരിച്ചിട്ടിട്ടേ അറുക്കാൻ പാടുള്ളൂ. അത്ഭുതത്തോടെ ഇബ്രാഹിം നബി ചോദിച്ചു, എന്തേ പൊന്നുമോനെ? എന്റെ മോൻ ഇത് പറയാനുള്ള കാരണം എന്താ? അവിടെന്ന് പറഞ്ഞു, വാപ്പാ നിങ്ങൾക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാ, എന്റെ മുഖം കണ്ടാ നിങ്ങളെ കൊണ്ട് അറുക്കാൻ കഴിയില്ല, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തിയിട്ട് പിരടിയിലേ അറുക്കാൻ പാടുള്ളൂ. രണ്ടാമതായി പറയുന്നു, എന്റെ കയ്യും കാലും കെട്ടിയിടണേ, അറുക്കുന്ന സമയത്ത് എന്റെ കയ്യും കാലും കെട്ടിയിടണേ. ഇബ്രാഹിം നബി ചോദിച്ചു, എന്തേ പൊന്നുമോനെ? വാപ്പാ കടുത്തിൽ കത്തിവെച്ചറുക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ എന്റെ കയ്യും കാലും എങ്ങാണമിട്ടടിച്ച എന്റെ ഉപ്പാന്റെ കൈവിറയ്ക്കുമല്ലോ, അതുകൊണ്ട് എന്റെ കയ്യും കാലും ഉപ്പ കെട്ടിയിടണം. മൂന്നാമതായി പറഞ്ഞു, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രമുണ്ടല്ലോ, ഇതെന്റെ ഉമ്മാനെ കാണിക്കല്ലേ, എന്റെ രക്തം പുരണ്ട വസ്ത്രം എന്റെ ഉമ്മാനെ കാണിക്കല്ലേ, എന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിക്കുമുപ്പാ. എന്നിട്ടാ 10 വയസ്സുകാരൻ വാപ്പയോട് 4ാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, ഉപ്പാ എന്നെ അറുത്തു കൊടുത്തിട്ട് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ എന്റെ ഉമ്മയോട് എന്റെ സലാ പറയണേ, എന്റെ ഉമ്മയോട് എന്റെ സലാ പറയണം, എന്നിട്ട് നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് എന്റെ ഉമ്മയോട് പറയണേ എന്നൊരു 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നുപോർ അറുക്കാൻ കൊണ്ടുപോകുന്ന വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രമുണ്ടല്ലോ. അല്ലാഹുവേ ഇത് കേൾക്കുമ്പോ ഏതൊരു മനുഷ്യനും ചിന്തിച്ചു പോകും, അല്ലാ ഇതുപോലെ ഒരെണ്ണം എനിക്കുമുണ്ടായിരുന്നെങ്കിൽ, ഇതുപോലെ ഒരു മകൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ. അല്ലാഹുവേ ആഗ്രഹിക്കാത്ത മാതാപിതാക്കളില്ല. അതുകൊണ്ട് പാതിരാത്രി സമയത്തിന്റെ തിരക്കുകൾ മുഴുവനും മാറ്റിവെച്ചിട്ട് പടച്ചവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട്, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കള് നിനക്ക് വേണോ? നിന്നെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന, നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന, നിന്റെ കബറിന്റെ ചാരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തിട്ട് എന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗം കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി കരഞ്ഞു ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം വേണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ചില കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹായ കണ്ണിന് കുളിർമയുള്ള മക്കളെ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയമുള്ളവരെ, 10 വയസ്സുള്ള മകനോട് വാപ്പ പറയാ 9 കൊല്ലം കഴിഞ്ഞിട്ടും കണ്ടത്, 7-9 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരണേ. വാപ്പ പറഞ്ഞു, മോനെ അള്ളാഹു നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. വാപ്പയുടെ കൈ പിടിച്ചിട്ട് പറയാ, പെട്ടെന്ന് അറുത്തോളാൻ അർക്കു വാപ്പ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം. അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളിൽ നമ്മളെയും നമ്മുടെ മക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ആദ്യം ഞാനും നിങ്ങളും നമ്മുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും പ്രയോജനമുള്ള മക്കളാവണം. ആദ്യം നമ്മള് നേരെയാകണം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചില മാതാപിതാക്കൾ കബറി കടന്നിട്ട് മക്കളെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാണാൻ താടിയുണ്ട്, നിസ്കാര തഴമ്പുണ്ട്, വലിയ ആളൊക്കെ തന്നെ, എല്ലാവരുടെ മുന്നിലും വലിയ ആളാ, ഇങ്ങനെ നടക്കും. പക്ഷേ ആ മനുഷ്യന്റെ വാപ്പ കബറി കടന്നിട്ട് പറയാ, ഇങ്ങനെ ഒരു വൃത്തികെട്ടവനാണോ അല്ല ഞാൻ പോറ്റി വളർത്തി. സ്വന്തം ഉമ്മ കബറി കടന്നിട്ട് പറയാ, പടച്ചവനെ ഇങ്ങനെ ഒരുത്തിയാണോ ഞാൻ നൊന്ത് പ്രസവിച്ചത്. അല്ലാഹുവേ ചില മാതാപിതാക്കളും ചില മക്കളുണ്ട്, മരിച്ചാലും മാതാപിതാക്കളെ കരയിപ്പിക്കുന്ന മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
മരിച്ചാലും വിടൂല, ജീവിച്ചിരിക്കുന്ന കാലത്തും സന്തോഷം കൊടുക്കൂല, മരിച്ചാലും പാവങ്ങളെ വിടൂല. അങ്ങനെയുള്ള ചില മക്കളുണ്ട്. അള്ളാഹു ആ മക്കളെ തൊട്ട് എന്നെയും നിങ്ങളെയും കാക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ തൊട്ട് കാക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ നന്നാകണം. നമ്മുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും പ്രയോജനമുള്ള മക്കളായി നമ്മൾ മാറണം. എന്നിട്ട് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഖുർആൻ പഠിക്കുന്ന മക്കള്, ഈ ഇരിക്കുന്ന മക്കളെ പോലെയുള്ള മക്കളെ വെറുതെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അവന്റെ പ്രായത്തിൽ എത്രയോ വീട്ടിൽ മൊബൈലും കളിച്ച് കിടക്കണം. ഈ വെള്ള ജുബയും തൊപ്പിയും ധരിച്ച് കിടക്കണ മക്കള്, അവന് എന്തേ നല്ല ജീൻസിന്റെ പാന്റൊക്കെ ഇട്ടിട്ടിരിക്കണം. ഉസ്താമാർക്കൊക്കെ അറിയില്ലേ, പൾസർ ബൈക്കിനകത്ത് കയറിയിട്ട് ഇങ്ങനെ കറങ്ങാൻ മുടിയൊക്കെ ഇങ്ങനൊക്കെ വെച്ചിട്ട്, ഇതൊക്കെ മാറ്റി വെച്ചിരിക്കണേ. ഇങ്ങനെയുള്ള മക്കളെ കിട്ടൂല. എന്റെ പ്രിയമുള്ളവരെ, കണ്ടെടുത്തൊന്നും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ഇൽമൊന്നും അള്ളാഹു കൊടുക്കൂല. അത് നല്ലവർക്കേ കൊടുക്കൂ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ അതുപോലെയുള്ള നല്ല മക്കളെ കിട്ടണമെങ്കിൽ, അതുപോലെയുള്ള നല്ല മക്കളെ കിട്ടണമെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ചില കാര്യങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് വിവാഹം കഴിക്കാനിരിക്കുന്നവർ, മക്കളെ കിട്ടണമെന്ന് ദുആ ചെയ്യുന്നവർ ഈ വിഷയം നല്ലതുപോലെ കേൾക്കുക. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ആമീൻ പറ മനുഷ്യന്മാരെ. ഉറക്കെ ഉറക്കെ, അല്ലാഹുവെ ഇതേ ശബ്ദത്തിൽ മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണം. അവിടെ